അൻത വലിയി ഫി ദുനിയാ വല്ലാഖിറ. അള്ളാഹുവിന് ചില ഔലിയാക്കളുണ്ട്, മുഅ്മിനീങ്ങളിൽ വലിയുകളുണ്ടാവും. അതിനർത്ഥം വേറെയാണ്. അള്ളാഹു വലിയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേറെയാണ്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചെടുക്കുമ്പോൾ കുട്ടിയുടെ വാപ്പ രക്ഷിതാവ് വലിയാണ് അല്ലെ, നിക്കാഹിതമോ വലിയൻ്റെ ഒപ്പ് എന്നല്ലേ പറയാം. അവിടെ ഗാർഡിയൻ എന്നാണ് അർത്ഥം, ആ കുട്ടിയുടെ സംരക്ഷകൻ എന്നർത്ഥത്തിൽ. അള്ളാഹു മുഅ്മിനീങ്ങളുടെ വലിയാണ്, അവരെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ അള്ളാഹു ഏറ്റെടുത്തിരിക്കും, ഇത് മുഅ്മിനീങ്ങൾ അറിയണം. മുഅ്മിനീങ്ങൾ അറിയണം അവരുടെ വിഷയം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഏറ്റെടുത്തപ്പോഴാണ് അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബികൾക്കും അള്ളാഹു വലിയ വലിയ വിജയം നൽകിയത്. ولقد نصركم الله ببدر ولقد نصركم الله ببدر وانتم اذله فاتقوا الله لعلكم تشكرون ولقد نصركم الله ببدر ബദറിൽ വെച്ച് നബിയെ അള്ളാഹു അങ്ങയെയും അങ്ങയുടെ അനുയായികളെയും സ്വഹാബിമാരെയും അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. വഅൻതും അദില്ല, നിങ്ങൾ വളരെ കുറച്ച് ആളുകളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, നിങ്ങൾ വളരെ കുറച്ച് പേരല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മലക്കുകളെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. ലഅല്ലകും തഷ്കുറൂൻ, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരായി മാറാൻ കഴിയും. അള്ളാഹുവിനനുസരിക്കണമേ, പടച്ചവൻ പറഞ്ഞതുപോലെ ജീവിക്കണമേ. അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ടല്ലോ. ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്വിന കസീറ, നമ്മൾ പറയും ചില ആളുകളൊക്കെ അഭിമാനം പറയില്ല, എൻ്റെ അടുത്ത് ഇന്ന വാസ്തു ചെയ്യാൻ പറ്റിയ ആളുണ്ട്, എൻ്റെ അടുത്ത് ഇന്ന ഇത്ര ഉഷാറുള്ള കഫീലാണ് എൻ്റെ അടുത്തുള്ളത്, എൻ്റെ വക്കീൽ ഇത്ര സാമർഥ്യമുള്ള ആളാണ്, എൻ്റെ മുതലാളിക്ക് ഇന്ന പവറുണ്ട് എന്നൊക്കെ പറയില്ലേ ആൾക്കാർ. സ്വാഭാവികമാണ്, നമ്മ ആ മനുഷ്യൻ്റെ വലിയും അള്ളാഹുവാണ്. ഇത് മുഅ്മിന് മനസ്സിലാക്കണം. അവരൊക്കെ ചില ദലി അവരാണ് വലിയെന്ന് വിചാരിച്ചോ, അള്ളാഹു ചാല അള്ളാഹുവിൻ്റെ വിരായത്തെടുത്ത് കളയും. നമ്മുടെ സംരക്ഷകൻ അള്ളാഹുവാണ്. നമുക്ക് ആരാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത് എന്ന് തോന്നിയാൽ പോലും അവരുടെ മീതയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് നമ്മൾ എണ്ണത്തിൽ കുറവോ ആൾക്കൂട്ടം കുറവോ ഇതൊന്നും വിഷയമല്ല. ഈമാനുണ്ടോ അവിടെയാണ് അള്ളാഹു നോക്കുന്നത്. ഹുനൈനിൽ എന്ത് സംഭവിച്ചു? 10,000 ആളുകൾ ഉണ്ടായിരുന്നു ഹുനൈനിൽ, 100,000 വരുന്ന സൈന്യമുണ്ടായിരുന്നു. എന്തേ സംഭവിച്ചത്? ഒരു വിജയം ഉണ്ടായില്ല. ولقد لقد نصركم الله في مواطن كثيره ويوم حنين سوره التوبه الان الله നിങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ويوم حنين ഹുനൈനിന്റെ ദിവസവും അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. ഹുനൈൻ മക്ക വിജയം കഴിഞ്ഞതിന് ശേഷം നടന്ന യുദ്ധമാണ്. ഹുനൈൻ മക്കയുടെയും ത്വൈഫിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. 10,000 ആളുകളാണ് ഇസ്ലാമിലേക്ക് കൂട്ടമായി വന്നത്. അപ്പോൾ ഇവരെയും കൂട്ടിയിട്ടാണ് തഖീഫുകാരുമായി നടന്ന ആ യുദ്ധമുണ്ടായത്. ഒരു കാര്യമുണ്ടായില്ല, മലകളുടെ മുകളിൽ നിന്ന് അവർ അമ്പ ചെയ്യാൻ തുടങ്ങി, ചിന്നിച്ചെതിരെ ഓടുകയുണ്ടായി. സുഹാബിമാർ അൻസ്വാരികളും കുറച്ച് മുഹാജിറുകളുമാണ് അവിടെ പിടിച്ചു നിന്നത്. അള്ളാഹു പറയാണ് ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്വിന കസീറ, ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈൻ, ഹുനൈനിൻ്റെ ദിവസവും. അവസാനം അത് വിജയമായി മാറി. പക്ഷെ തുടക്കം സ്വഹാബികൾ വിചാരിച്ചു, ഇന്ന് നമ്മൾ എണ്ണത്തിൽ എമ്പാടുമുണ്ടല്ലോ, ഇന്ന് നമുക്ക് തോൽവി സംഭവിക്കൂല. ആ തോന്നിയത് കാരണം തോൽവി സംഭവിച്ചു എന്നാണ്. സുബ്ഹാന, ഇത് സ്വഹാബിമാരോടാണ്. പിന്നെ നമ്മുടെ കഥ എന്താണ്? വിജയിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിക്കലോ ഒക്കെ ഇതുമായി തുലനം ചെയ്ത് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിലേക്കെങ്ങാനും നമ്മുടെ ശക്തി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ മറ്റേതെങ്കിലും ആണ് എന്ന് തോന്നിപ്പോയാൽ അവിടം അള്ളാഹു നമ്മെ പരാജയപ്പെടുത്തുന്നു. യൗമ ഹുനൈൻ അള്ളാഹു പറയാണ് ഇത് അഅജബതുക്കും കസറതുക്കും, നിങ്ങൾ ഒരുപാട് എണ്ണമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം തോന്നിയ ദിവസമാണിത്. നിങ്ങൾക്കൊരു അഹംഭാവമുണ്ടായി, ഒരു ഋജുമുണ്ടായി. കസറത്തുക്കും, നിങ്ങൾ ഒരുപാടുണ്ടല്ലോ, നമ്മളവിടെ ജയിക്കുമെന്ന് ഉറപ്പാണ്, ഒരു പ്രശ്നവുമില്ല. ഫലം തുഗ്നി അൻകും ഷൈആ,
അന്നേരം ഒന്നുമേ നിങ്ങളുടെ സഹായത്തിന് അവിടെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വളാഖത് അലൈക്കുമുൽ അർദ് ബിമാ റഹബത് ثم وليتم مدبرين വിശാലമായ അല്ലാഹുവിന്റെ ഭൂമി ഹുനൈൻ, ആ സ്ഥലം നിങ്ങൾക്ക് ഇടുങ്ങിയതുപോലെ തോന്നി, ثم وليتم مدبرين അവിടെ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെട്ട് പിന്തിരിഞ്ഞ് ഓടിയില്ലേ? നിങ്ങൾ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ ശക്തി നമ്മുടെ ആൾബലമാണ് എന്ന്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അവിടെ. പക്ഷേ ഹുനൈനിൽ നിങ്ങൾക്കൊരു പണി പാളിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അജബത്തുക്കും കസറത്തുക്കും, നിങ്ങൾ ആൾക്കൂട്ടം വലുതാണ് എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിൽ തോന്നി. അവിടം അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്. വലഖദ് നസറകും അല്ലാഹു ഫീ മവാതിന കസീറ, അള്ളാഹുവിന്റെ സഹായമാണ് മുഅ്മിനിന്റെ സഹായം എന്ന് എവിടെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ അവിടെ അള്ളാഹുവിന്റെ സഹായം എത്തിയിരിക്കും, ഒരു സംശയവുമില്ല. ثم ردوا الى الله مولاهم الحق الا له الحكم وهو اسرع الحاسبين ثم ردوا الى الله مولاهم الحق അവരുടെ യഥാർത്ഥ മൗലയായ വലിയായ അള്ളാഹുവിൻ്റെ അരികത്തേക്ക് അവരെ മടക്കപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുലേക്ക് മടങ്ങുകയുണ്ടായി. എന്താണ് മൗലാഹുമുൽ ഹഖ് എന്ന് പറഞ്ഞാൽ, ലാ മൗല ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു മൗലയില്ല എന്നതിനർത്ഥം. മൗലക്ക് വലിയ അർത്ഥമുണ്ട്. ലാ മൗല ബിഹഖിൻ ഇല്ലല്ലാഹ്, നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ സംരക്ഷകൻ എന്ന് വിചാരിക്കുന്നുണ്ടോ അവരൊന്നും നമ്മുടെ സംരക്ഷകരല്ല. ذلك بأن الله مولى الذين آمنوا وأن الكافرين لا مولى لهم ذلك بأن الله مولى الذين آمنوا സത്യവിശ്വാസികളുടെ മൗല അല്ലാഹുവാണ്. وأن الكافرين لا مولى لهم, കാഫിറുകൾക്ക് സംരക്ഷകനായി ഒരാളുമില്ലല്ലോ. മുഅ്മിനീങ്ങൾക്ക് വലിയായി സംരക്ഷകനായി അല്ലാഹു ഉണ്ട്, അല്ലാഹു ഉണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അങ്ങനെ ആരെയാണോ അല്ലാഹു ഏറ്റെടുക്കുന്നത് അവരെയാണ് ഔലിയാക്കൾ എന്ന് പറയാം. അവരെയും മൗലകൾ എന്ന് പറയും, അവരെയും ഔലിയാക്കൾ എന്ന് പറയും. അല്ലാഹു വലിയാണ്, അല്ലാഹുവിൻ്റെ അടിമകളിലും വലിയുണ്ട്. വലിയെന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെട്ട അല്ലാഹ് ഏറ്റെടുത്തവർ. അല്ലാഹുവിനെ പറ്റി വലിയെന്ന് പറഞ്ഞാൽ സംരക്ഷണം നൽകുന്നവനായ അല്ലാഹു. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എന്താണ് അവരുടെ വിശേഷണങ്ങൾ, അവർ ആരാണ് എന്ന് ഇൻഷാല്ലാ വഴിയെ പറയുന്നുണ്ട്, അറിയണം. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹു ആരെയെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ആണിനെ ഒരു പെണ്ണിനെ, മുഅ്മിനായൊരു പുരുഷനെ മുഅ്മിനായൊരു പെണ്ണിനെ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ലാ ഖൗഫുൻ അലൈഹിം, വരാൻ പോകുന്ന ഒന്നിനെ കുറിച്ചും അവർക്ക് പേടിയില്ല. വലാ ഹും യഹ്സനൂൻ, കഴിഞ്ഞുപോയ ഒന്നിനെ കുറിച്ചും അവർക്ക് സങ്കടവും ഉണ്ടാവില്ല, അവർ സങ്കടപ്പെടുന്നില്ല കഴിഞ്ഞു പോയതിനെ കുറിച്ച്. വരാനുള്ളതിനെ കുറിച്ച് അവർക്ക് പേടിയില്ല, അവരാണ് മുഅ്മിനീങ്ങൾ. അല്ലാത്തവർ പേടിച്ചിരിക്കുക, എന്തായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്, ഇപ്പൊ തന്നെ പേടിച്ചുരുകിയിരിക്കുകയാണ്. അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച ഒരാളിന് അള്ളാഹുവിൻ്റെ വലിയ ഒരു പേടി ഉണ്ടാവില്ല. അപ്പൊ നമുക്കിങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മളൊക്കെ പൊസിഷൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ പറയും പേടിയൊന്നുമില്ല, എന്നാലും ഒരു ഭയം കൊണ്ട് പറയാണ്. അലാ ഇന്ന ഔലിയ അല്ലാഹ്, ഭൂമിയുടെ അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അത് ചില ആളുടെ കയ്യിൽ അള്ളാഹു കൊടുക്കും, പിന്നെ എടുത്തു കളയും. വേറെ ചിലരെ ഏൽപ്പിക്കും, അവരൊന്നും പിടിച്ചു വാങ്ങും. ഇത് അള്ളാഹുവിൻ്റെ രീതിയാണ്. ഓരോരുത്തർക്കും അത് കൊടുത്തിട്ട് എന്താണ് അവൻ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. കുറേ കാലം അല്ലാഹു കൊടുക്കൂല, എല്ലാവരും അങ്ങനെ അള്ളാഹു പരീക്ഷിച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങൾക്ക് ലാ ഖൗഫുൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ലാ ഖൗഫുൻ അലൈഹിം, വരാൻ പോകുന്ന ഒന്നിനെ കുറിച്ചും പേടിയില്ല. വലാ ഹും യഹ്സനൂൻ, കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടമില്ല. ഖദ്ദർ അല്ലാഹു വമാ ഷാ അഫ്അൽ, അല്ലാഹു തീരുമാനിച്ചു, അവൻ ഉദ്ദേശിച്ചത് അവൻ നടപ്പാക്കുകയും ചെയ്തു. ഇതാണ് മുഅ്മിനിന്റെ പോളിസി. ഖദ്ദർ അല്ലാഹു വമാ ഷാ അഫ്അൽ, അല്ലാഹു തീരുമാനിച്ചു, അവൻ ഉറപ്പിച്ചു, അല്ലാഹു ചില തീരുമാനിച്ചു, അതുപോലെ സംഭവിച്ചു. സങ്കടപ്പെടാനുമില്ല, ദുഃഖിക്കാനുമില്ല. മുഅ്മിനീങ്ങൾ എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും. ഇത് മുഅ്മിന്റെ പ്രത്യേകതയാണ്.
അവരുടെ മുഖത്ത് സമാധാനം ഉണ്ടാവും, അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ചുറ്റുവട്ടത്തും ടെൻഷനുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവരുടെ വിഷയം അവർ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഖൈറും ഷർറും മിനല്ലാഹ്. അമ്പിയാക്കന്മാർ ജയിലിലടക്കപ്പെട്ടില്ലേ? അമ്പിയാക്കന്മാർ ഈർച്ചവാളുകൊണ്ട് ശത്രുക്കൾ അവരെ മുറിച്ചു കളഞ്ഞില്ലേ? അമ്പിയാക്കന്മാർ ദാരുണമായി കൊല്ലപ്പെട്ടിട്ടില്ലേ? അമ്പിയാക്കന്മാർക്ക് യുദ്ധക്കളത്തിൽ ഇറങ്ങേണ്ടി വന്നിട്ടില്ലേ? അമ്പിയാക്കന്മാർക്ക് ഏറുകൊണ്ടിട്ടില്ലേ? ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഖദ്ദറല്ലാഹു വമാ ശാ അഫ്അൽ. പക്ഷേ വിജയം അവിടെ ഹഖിനാണ്, ദീനിനാണ്, സത്യത്തിനാണ് വിജയം ഉണ്ടാവുക. അള്ളാഹുവാണ് വിജയം നൽകുന്നത്. അള്ളാഹു ഹഖാണ്, അള്ളാഹു സത്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിഷയം സത്യമാണ്. മുഅ്മിനീങ്ങൾക്ക് പേടിയുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾക്കാണ് ഔലിയാക്കൾ എന്ന് പറയാം. എന്തുകൊണ്ട് ഔലിയാക്കൾ എന്ന് പറയാൻ? കാരണം അവർ അള്ളാഹുവിൻ്റെ ഖുർബ് സമ്പാദി അടുത്തിരിക്കുമ്പോഴേ വലിയാവുക. ഒരു ഹദീസുണ്ട്, മുത്തനബി തങ്ങൾ പറയുന്നു, അയ്യത്തും റഅത്തിൻ ഖഅദത് അലാ ബൈത്തി ഔലാദിഹാ ഫഹിയ മഈ ഫിൽ ജന്ന. ഏതെങ്കിലും ഒരു പെണ്ണ് ഖഅദത് അലാ ബൈത്തി ഔലാദിഹാ, അവളുടെ മക്കളെ നോക്കാൻ വേണ്ടി വീട്ടിലിരുന്നു കഴിഞ്ഞാൽ, ഫഹിയ മഈ ഫിൽ ജന്ന, മക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ, മക്കളെ സംരക്ഷിക്കാൻ, അവർക്ക് ദീൻ പഠിപ്പിക്കാൻ, അവർക്ക് അച്ചടക്കം പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണ് അവരവരുടെ മക്കളുടെ കൂടെ വീട്ടിലിരുന്നാൽ, മക്കൾക്ക് സംരക്ഷണം കൊടുത്താൽ, ഫഹിയ മഈ ഫിൽ ജന്ന, അവരെൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പൈസക്ക് വേണ്ടി ഓടുകയാണ്, പ്രസ്റ്റീജിന് വേണ്ടി ഓടുകയാണ്, അഭിമാനത്തിന് വേണ്ടി ഓടുകയാണ്. കുട്ടികൾക്ക് ഏതെങ്കിലും നാനിനെ വിളിച്ചുകൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുക, എനിക്ക് പണി നോക്കാൻ വയ്യ, അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക, എന്നിട്ട് ഇവൾ ജോലിക്ക് പോവുകയാണ്. ആ കിട്ടുന്നതിൻ്റെ വലിയൊരു ശതമാനം ഈ ഫീസ് തന്നെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ പിന്നെ ആ കുട്ടികളുടെ തർബിയത്ത് ചെയ്താൽ ഹബീബിൻ്റെ കൂടെ സ്വർഗം കിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തേന്നറിയോ, തർബിയത്ത് കൊടുക്കണമെങ്കിൽ ആ പെണ്ണ് കൂടെ വേണം. അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന, റബ്ബിനോടൊപ്പം നിൽക്കുന്നവർക്കാണ് ഔലിയ എന്ന് പറയാം. മുത്തനബി തങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് പറയണമെങ്കിൽ ആ മുഅ്മിനാത്തുകൾ അവരുടെ വിലപ്പെട്ട സമയം മക്കളുടെ കൂടെ ചെലവഴിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവർക്ക് അച്ചടക്കം പഠിപ്പിക്കാം, ഇത് ശരി, ഇത് തെറ്റ്, ഇതിങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മോനെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മോളെ, ഇത് പഠിപ്പിക്കാൻ ഒരു ഉമ്മ മക്കളുടെ കൂടെ വീട്ടിലിരുന്ന് തർബിയത്ത് ചെയ്താൽ ആ പെണ്ണ് ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജോലിക്ക് പോകണില്ല എന്ന് വിചാരിച്ച് ഒരു പെണ്ണും സങ്കടപ്പെടേണ്ടതില്ല, ഒരു പെണ്ണും സങ്കട. ഏറ്റവും വലിയ ദ ബെസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ഒരു ഉമ്മ ചെയ്യുന്ന ജോലിയാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉമ്മമാർ ചെയ്യുന്ന സഹിക്കുന്ന ത്യാഗമാണ് ലോകത്തെ ഏറ്റവും വലിയ ജോലി, ഏറ്റവും വിലമതിക്കാനാവാത്തത്. 24 മണിക്കൂറുമുള്ള ജോലിയാണത്, ആഴ്ചയിൽ ഒരു ദിവസം പോലും ലീവില്ലാത്ത ജോലിയാണത്. അത്രയും വലിയൊരു ത്യാഗം ചെയ്യുന്ന ജോലിക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ പ്രതിഫലം എന്താണെന്നറിയോ? ഫഹിയ മഈ ഫിൽ ജന്ന, എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം.